السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം അഭിമുഖീകരിക്കാനിരിക്കുന്ന മരണം എന്ന വലിയ സത്യം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു ശ്രദ്ധയിൽപ്പെടുത്തിയത്. സത്യവിശ്വാസികളുടെ മരണം, അതുപോലെ തന്നെ അവിശ്വാസികളുടെയും ധിക്കാരികളുടെയുമൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നത്, ഇവയുടെയൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരണം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ ഭയാനകമായ മറ്റൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണ വേദനയെ സംബന്ധിച്ചാണ്. മരണത്തിന്റെ വേദന, അത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നത്. ലോകം കണ്ട ഏറ്റവും നല്ലവനായ മനുഷ്യനാണ്, മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണത്തിന്റെ വേദന നന്നായി അനുഭവിച്ചു എന്നാണ് അവിടുത്തെ വാചകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തു നിന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട ആത്മാവ് വേർപിരിയുന്ന നേരത്ത് അവിടുത്തെ തൊട്ടരികിൽ തന്നെ ഒരു പാത്രമുണ്ടായിരുന്നു. ഹദീസിൽ കാണാം, റഖുവത്തുൻ അവ് ഉൽബത്തുൻ, ഒന്നുകിൽ തോൽപാത്രമാണെന്നാണ് ഞങ്ങളുടെ ഓർമ്മ, അതോ ഇനി മരപ്പാത്രമാണെന്നറിയില്ല. റിപ്പോർട്ട് ചെയ്ത സഹാബത്ത് പറയുകയാണ്, എന്തായാലും ഒരു ചെറിയ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഭാഗത്തുണ്ട്. ആ പാത്രത്തിൽ അല്പം തണുത്ത വെള്ളമുണ്ട്.
فجعل يدخل يده في الماء അവിടുന്ന് അവിടുത്തെ ചറഫാക്കപ്പെട്ട കൈ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഫയംസഹു ബിഹാ വജ്ഹഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ ആ നനഞ്ഞ കൈ കൊണ്ട് തന്റെ മുഖത്ത് ഇങ്ങനെ തടവുകയാണ്. വയഖൂലു, അവിടുന്ന് പറയുന്നുമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്, നിശ്ചയം മരണത്തിന് സഹിക്കാനാവാത്ത വെപ്രാളമുണ്ട് ജനങ്ങളെ, അസഹനീയമായ വേദനയുണ്ട്, വെപ്രാളമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ നോക്കൂ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തുൽ വജഅ അലാ അഹദിൻ അശദ്ദ മിൻഹു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മരണത്തിന്റെ നേരത്ത് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ കാണുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി എന്ന് ആ അർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയും പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വജാഅത്ത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, ذلك ما كنت منه تحيد, وجاءت سكرة الموت بالحق, മരണ വെപ്രാളം യഥാർത്ഥ്യം കൊണ്ട് വരുന്നതാണ്, മരണ വെപ്രാളം യാഥാർത്ഥ്യം കൊണ്ട് വരുന്നതാണ്, ذلك ما كنت منه تحيد, എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നുവോ അതത്രേ ഇത്. എല്ലാ മനുഷ്യന്റെയും അവസാന ഘട്ടം, ഏതൊരു മനുഷ്യന്റെയും അന്തിമമായ സമയങ്ങൾ, മനുഷ്യന് ഏറെ വെപ്രാളമുണ്ടാകുന്ന നേരമാണ്, ഏറെ പ്രയാസമുണ്ടാകുന്ന നേരമാണ്. ലോകം കണ്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചു എങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്ന് ഓർക്കേണ്ടതാണ്. മരണത്തിന്റെ വേദന എന്ന് പറയുന്നത് അതൊരാൾക്കും എങ്ങനെയാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം മരണപ്പെട്ടു പോയ ഒരാൾ തിരികെ വന്നുകൊണ്ടെങ്ങാനും ഇങ്ങനെയാണ് മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ മനുഷ്യ നിനക്ക് ശാന്തമായി പിന്നെ ഉറങ്ങാൻ കഴിയില്ല, നിനക്ക് ശാന്തമായി ഭക്ഷണം കഴിക്കാനാവില്ല, നിനക്ക് ശാന്തമായി ഒരിടത്ത് ഇരിക്കാൻ കഴിയില്ല, അത്രത്തോളം ഭീകരമാണ് ആ യാഥാർത്ഥ്യമെന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്. സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാഫിറുകൾ അത് നന്നായി അനുഭവിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ വേദനയിൽ നിന്നൊഴിവായിട്ടില്ലെങ്കിൽ കാഫിറുകളും മുശ്രിക്കുകളും ഫാസിക്കുകളും ചെമ്മാടികളും ധിക്കാരികളും പാപികളുമൊക്കെ ആളുകൾ ആ നേരത്തെ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം എത്രയായിരിക്കും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ വിശദീകരണത്തിൽ നിങ്ങൾ കേട്ടില്ലേ, നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിന്റെ അകത്തേക്ക് ഇറക്കിയിട്ടുള്ള നാലുഭാഗത്തേക്കും കൊളുത്തുകളുള്ളവർ ഇരുമ്പിന്റെ ദണ്ടിങ് വലിച്ചെടുക്കുമ്പോ എന്താണ് ആ സ്ഥിതി എന്ന് ചോദിക്കപ്പെട്ടില്ലേ. ആ റൂഹിങ്ങോട്ട് ഇറങ്ങാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും അതിൽ തന്നെ സൂചനയുണ്ട്. ഇനി സഹോദരന്മാരെ, മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ മകൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും മരണത്തിന്റെ വേദനയെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ നീതിമാന്മാരായ ആരെങ്കിലും ആ മരണ നേരത്ത് അത് സംബന്ധമായിട്ട് പറയാൻ കഴിവുള്ളവരുണ്ടായെങ്കിൽ എന്ന് ഇടക്കിടെ ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരു ദിവസം അതാ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് മരണത്തോടടുത്ത ഒരു ഘട്ടത്തിൽ മകൻ ചോദിക്കുകയാണ്, എന്റെ പൊന്നൂപ്പ, അങ്ങെപ്പോഴും പറയാറുണ്ടല്ലോ മരണത്തോടടുക്കുന്ന വേളയിൽ
ആ അവസ്ഥയൊന്ന് വിവരിച്ചു തരാൻ ബുദ്ധിമാന്മാരായ തന്റേടികളായ ഒരാളെ എനിക്ക് കിട്ടിയെങ്കിൽ, ഉപ്പാങ്ങെ പോലെ ഒരാളെ ഞാൻ അതിന് കാണുന്നില്ല. റജുൽ, അങ്ങ് അതുപോലെയുള്ള ഒരു മനുഷ്യനായിട്ടാണല്ലോ ഈ മകൻ കാണുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് വർണ്ണിച്ചു തരൂ. ആ സമയത്തതാ അമ്രുബുല്ലാ സുറിയല്ലോഹു തലാനു മോനോട് പറയുകയാണ്, യാബുനയ്യ മോനെ, അല്ലാഹിക്കന്ന ജൻബി ഫീ തഖ്തിൻ വകഅന്നി അതനഫസു മിൻ സമീബറത്തിൻ وكأن غصن شوك يجذب من قدمي إلى هامتي മോനെ അത് വർണ്ണിക്കാനാവില്ല, അത് പറയാനാവില്ല, അത് വിശദീകരിക്കാനാവില്ല. എന്നെ എവിടെയോ ഒരു സ്ഥലത്ത് ചുരുട്ടി മടക്കിയതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് അടക്കപ്പെട്ട പ്രതീതിയാണ്. വകഅന്നി അതനഫസു മിൻ സമീബറത്തിൻ, ആ സമയത്തുള്ള ശ്വാസത്തിന്റെ പ്രയാസം എത്രയാണ്, മരണ നേരത്ത് ശ്വാസമൊന്ന് കിട്ടാനുള്ള പ്രയാസം എത്രയാണ്. വകഅന്നി അതനഫസു മിൻ സമീബറത്തിൻ, തുന്നുന്ന സൂചിയില്ലേ, ആ സൂചിയുടെ കുഴ, സൂചിക്കുഴയിലൂടെ വേറെ ഒരു രൂപത്തിലുള്ള സൗകര്യവുമില്ലാതെ ഒരാൾക്ക് ശ്വസിക്കാൻ ഒരു സൂചിക്കുഴയോളം പഴുതാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോളൂ. അതിലൂടെ ശ്വാസം വലിച്ച് വിടേണ്ടുന്ന അവസ്ഥ വന്നാൽ എത്ര പ്രയാസകരമാണ്. അതുപോലെ തന്നെ അതാ മുള്ളുകളുള്ള ഒരു കമ്പന്റെ ശരീരത്തിലൂടെ എന്റെ കാല് മുതൽ എന്റെ മൂർധാവ് വരെ ഇങ്ങനെ വലിച്ച് മുറിക്കപ്പെടുന്നു എന്നതുപോലെയുള്ള വേദനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ധാരാളം പണ്ഡിതന്മാർ അതിസമൃദ്ധമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ശരീരം മുഴുവൻ ഈർത്തവാറുകൊണ്ട് ഇരുന്ന് മുറിക്കുന്നത് പോലെ ശരീരത്തിന്റെ എല്ലാ ഞരമ്പുകളിലൂടെയും കൊളുത്തുള്ള ദണ്ഡുകൾ വലിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഒരായിരം കത്രികകൾ കൊണ്ട് പച്ചയായ ശരീരത്തിൽ ഇങ്ങനെ കീറി മുറിച്ചാൽ എന്താണ്, മുറിച്ച് മുറിച്ചുകൊണ്ടിരുന്നാലുള്ള വേദന എത്രയാണ്. അതും അതിലപ്പുറമാണ്, വളരെ ഗൗരവമാണ്, അതുകൊണ്ട് തന്നെ സഹിക്കാനാവാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, നിശ്ചയം മരണത്തിന് അസഹനീയമായ വെപ്രാളത്തിന്റെ നേരമാണ്, വേദനയുടെ ഘട്ടമാണ്. അത് കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തെ പറ്റി ഖുർആൻ പറഞ്ഞില്ലേ, ഫീ ഗമറാത്തിൽ മൗത്തി, മരണത്തിന്റെ വെപ്രാളത്തിന്റെ സമയത്ത് എന്തുമാത്രം പെടത്തിലാണ്, എന്തുമാത്രം പ്രയാസമാണ്, എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ മരണത്തിന്റെ വേദന ഈ വെപ്രാളത്തിൽ നിന്ന് എനിക്ക് സഹായിയാവണേ അല്ലാ, കാവല് നൽകണേ അല്ലാ. അതാ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലാഹുമ്മ ഹബ്ബി അലൈനാ സകറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദന ലഘൂകരിച്ചു തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ആ സമയത്തുണ്ടാകുന്ന വേദനയും വെപ്രാളവും ആ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നേരത്ത് അവന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണ്, ഈ ലോകത്തു നിന്നുള്ള വേർപാട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് മനുഷ്യൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരുമോ റബ്ബേ, ലഅല്ലി അഅ്മലു സാലിഹം ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒട്ടേറെ കർമ്മങ്ങളുണ്ട്, ഞാൻ ചെയ്യാതെ ഉപേക്ഷ വരുത്തിയ ഒരുപാട് അമലു സ്വാലിഹാത്തുകളുണ്ട്, അതൊക്കെ എനിക്കൊന്ന് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്ന് മനുഷ്യൻ വിലപിക്കുകയാണ്. മറുപടി കിട്ടുകയാണ്, കല്ല, വേണ്ട, ഇനി നിന്റെ ആഗ്രഹങ്ങൾക്ക് വിലയില്ല, ഇനി നിന്റെ യാതൊരു നിലക്കുള്ള മോഹങ്ങൾക്കും വില കൽപ്പിക്കപ്പെടുന്ന ദിവസമല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖാഇലുഹാ, അത് വെറുതെ മനുഷ്യൻ പറഞ്ഞു നോക്കുന്നൊരു വാക്ക് മാത്രമാണ്. ഇനി മടക്കം ദുനിയാവിലേക്കല്ല, അവരുടെ പിന്നിലേക്ക്, പിന്നിൽ ഇനി വരാനുള്ളത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ബർസഖിന്റെ ലോകമേ അവർക്കിനിയുള്ളൂ. ആ സമയത്ത് മനുഷ്യന്റെ തൗബക്ക് വിലയുണ്ടോ?
روح توند كولي لتنا نيرت منشتر إلا بريم پرنج پاؤو غيان نان مشتسي چوڑا منو برأيون دو گوند ولأيوند نان آن ننگل ود ربنم ننگل کن نان إلا دور إلاحي نينك بريجي ملنم دكار توڑ گوڑي ایجيبت لهم مدبولتن جننگل ود ممباغ پرکيا بيشا فروا ينن دكاري بولم مونجچا گنن نيرت آبنم پرنج إلا نان إذا موسى بريجي پڑتيا ربل ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഫിർഔൻ പോലും അത് പറഞ്ഞെങ്കിൽ ഏത് ധിക്കാരിയും മരണത്തെ മുഖാമുഖം മുന്നിൽ കാണുമ്പോ ഏത് ചെമ്മാടിയാണെങ്കിലും മലക്കുൽ മൗത്തിന് മുന്നിൽ നേരെ കാണുന്ന നേരത്ത് കൊതിച്ചു പോകുന്നു എനിക്കൊരു മടക്കം കിട്ടിയെങ്കിൽ അതല്ലെങ്കിൽ ഞാനിതാ ഇപ്പൊ വിശ്വാസിയായിരിക്കുന്നു അതല്ലെങ്കിൽ ഞാൻ നന്നായി കൊള്ളാം റബ്ബി ലൗലാ അഖർതനി ഇലാ ജലിൻ ഖരീബ് فأصدق واكم من الصالحين والعلف نيرت كن بندت دنال نان صدق قدت وعلام نل منشن مارد قوتت تلبت قوند صالحين غلا منشن مارد قوتت تلبت نان جيوش وعلام اللو آگرهتين وري بل يمغل في قفدات نالان دي വളരെ ഗൗരവമായ രംഗമാണത്. ഇത് കേൾക്കാത്ത ആയത്തുകളല്ല, ധാരാളമായി നമ്മൾ കേട്ടവരാണ്, പഠിച്ചവരാണ്. പക്ഷേ ആ നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിച്ചിട്ട് എന്താ പ്രയോജനം? വലൈസത്തി തൗബ, അവിടെ തൗബയുടെ നേരമല്ല. തൗബ അല്ലാഹു സ്വീകരിക്കുന്നത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് കുതറിച്ചാടിയ മനുഷ്യൻ അവനെന്തെങ്കിലും ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അബദ്ധങ്ങൾ സംഭവിച്ചു പോയ ഉടനെ തന്നെ സുമയതുബൂന മിൻ ഖരീബ്, ഉടനെ ഉടനെ പശ്ചാത്തപിക്കുന്നവരാണെങ്കിൽ ഔലായിക തൗബുല്ലാഹു അലൈഹിം, അക്കൂട്ടർക്കല്ല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അതേ അവസരത്തിൽ തൗബയില്ല കേട്ടോ, വലൈസത്തി തൗബത്തുലില്ലദീറമലൂന സയ്യാത്തി, തിന്മകൾ ഇങ്ങനെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു പ്രസംഗം കേൾക്കുമ്പോ തോന്നുകയാണ് നന്നാവണമല്ലോ റബ്ബേ, ഒരു ഖുതുബ കേൾക്കുമ്പോ തോന്നുകയാണ്, ഒരു ലേഖനം ഞാൻ വായിക്കുമ്പോ തോന്നുകയാണ്. അതുപോലെ തന്നെ പലരുടെയും മരണം കേൾക്കുമ്പോ, പലരുടെയും മരണവാർത്ത അറിയുമ്പോ എനിക്ക് തോന്നുന്നു നന്നാകണമല്ലോ. പക്ഷേ അതിന് അല്പായുസ് മാത്രമാണ്. പിന്നെയും പിന്നെയും ചെമ്മാടിത്തത്തിലേക്ക് പോകുന്ന നിലക്ക് എനിക്കൊന്ന് ശരിക്ക് നന്നാവണമെന്ന ബോധമില്ല. താൽക്കാലികമായ തൗബക്കാരില്ലേ, അങ്ങനെ അവരിങ്ങനെ തിന്മകൾ ചെയ്ത് ചെയ്തിട്ട് മൗത്തു, മരണം അവന് ഹാജരാകുന്ന നേരത്തതാ, അവരിൽ ഒരാൾക്ക് മരണം ഹാജരാകുന്ന നേരത്തവൻ പറയുന്നു ഇന്നീതുൽ ഇതാ ഇപ്പൊ ഞാൻ പശ്ചാത്തപിക്കുന്നു. ഒരു പ്രയോജനവും അതിനില്ല. ഒരു പ്രയോജനവും മരണത്തെ മുഖാമുഖം മുന്നിൽ കാണുന്ന നേരത്തുള്ള തൗബക്കില്ല കേട്ടോ, ഉറപ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗർ. ഗർഗറ തന്ന നിലക്കുള്ള ശബ്ദം പുറപ്പെടുന്ന കരകര എന്നവന്റെ റൂഹത, അവന്റെ ആത്മാവ് അവസാനത്തെ വേർപാടിന്റെ ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്തല്ലേ മരണം അവൻ ഉറപ്പാക്കിയ നേരത്ത് അവന്റെ തൗബ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നതെന്ത്? അതാ നിന്റെ നാവിന് കടിഞ്ഞാനിടപ്പെടുന്ന നേരമാണ്, നിനക്ക് തൗബക്കവസരം കിട്ടാത്ത നേരമാണ്, നിന്റെ എല്ലാം എല്ലാം നശിച്ചു പോകുന്ന, നിന്റെ എല്ലാം തളർന്നു പോകുന്ന, കൈകാലികൾ അവശനാവുകയാണ്, കണ്ണിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു, മുഖത്തിന്റെ പേശികൾ വലിഞ്ഞു മുറുകുന്നു, കൈകാലികൾ നീ കൈകാലികളിട്ട് കൂട്ടിപ്പിരിക്കുന്നു, നിന്റെ ചുണ്ടുണങ്ങിപ്പോകുന്നു, നാവതാ അതിങ്ങനെ വായിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകുന്നു. ഒരൽപ്പം പോലും നിനക്ക് സംസാരശേഷിയില്ല. ആ ഒരു ഘട്ടം നിനക്ക് വരുന്നതിന്റെ മുമ്പേ ഖദിം ലീ നഫ്സിക തൗബതൻ മർജുവതൻ ഖബ്ല അൽ മമാതി വ ഖബ്ല ഹബ്സിൽ അൽസുനി, നിനക്ക് വേണ്ടി നീ തൗബയെ മുന്നോട്ട് വെച്ചോ.
തൗബ ചെയ്യേണ്ടവരൊക്കെ ഉടനെ ചെയ്തോളണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും ഇനിയും ആയുസില്ലേ, ഇനിയും നമുക്ക് സമയമില്ലേ. എപ്പോഴാണോ മനസ്സിന് വിഷമം തോന്നുന്നത്, ഏത് ഘട്ടത്തിലും കഴിഞ്ഞ കാല ഇന്നലകളെ കുറിച്ച് അള്ളാഹുവിനോട് പറയാത്ത ഒരു ദിവസം നമുക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് നല്ലവനായ മനുഷ്യന്, അതുപോലെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന മനുഷ്യന് ഏറ്റവും വലിയ സൂക്ഷിപ്പ് സ്വത്ത്, ഏറ്റവും വലിയ സമ്പാദ്യം അള്ളാഹുവിനോട് പറയൽ തന്നെയാണ്, അള്ളാഹുവിലേക്കുള്ള മടക്കം തന്നെയാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് വിട്ടുമാറിപ്പോയിട്ടുള്ള അടിമ അവങ്കിലേക്ക് തിരിച്ചു ചെല്ലുന്നത് അവനേറെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആനും പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്, പലതവണ നമ്മൾ കേട്ടതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന നേരത്തെ എനിക്കൊന്ന് പറഞ്ഞു നോക്ക എന്നാരും വിചാരിക്കണ്ട. ആ നേരത്ത് രക്ഷയില്ല കേട്ടോ, ആ നേരത്ത് യാതൊരു നിലക്കുള്ള രക്ഷയുമില്ല. അതുകൊണ്ട് മുമ്പേ ചെയ്തുകൊള്ളണം, മരണം വരുന്നതിന്റെ മുമ്പേ ചെയ്തുകൊള്ളണം, മുമ്പേ പശ്ചാത്തപിച്ചു കൊള്ളണം. അപ്പൊ എപ്പോഴാണ് നീ മരണം എന്നിട്ട് അറിയുകയുമില്ല. അപ്പൊ എന്താണ് വൃത്തിയുള്ളത്? ഏത് ഘട്ടത്തിലും ഒരുങ്ങിക്കൊള്ളണം, ഏത് സന്ദർഭത്തിലും ഒരുങ്ങിക്കൊള്ളണം. കണ്ടില്ലേ, ഇന്നത്തെ പത്രത്തിലും നമ്മൾ വായിച്ചില്ലേ, ഒമാനിലെ ഒരു സഹോദരനതാ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പുറപ്പെട്ടതാണ്. നാട്ടിലെത്തി ഇന്ന് എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചില്ലേ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, മരണം അതേത് സമയത്താണെന്ന് അറിയാത്തത് കൊണ്ട് അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാനാണ്. അതിന് വേണ്ട ഒരുക്കം എന്താണ്? തൗബയാണ്. ആ തൗബ ഇഖ്ലാസോടുകൂടി സത്യസന്ധമായി കൊണ്ട് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ഇത് നിങ്ങൾ നോക്കൂ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നേരത്തുണ്ടാകുന്ന ഒരു സന്തോഷം, വേദന അവൻ നന്നായി അനുഭവിക്കുമെങ്കിലും ഒരു വിശ്വാസി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ മലക്കുകളുടെ സന്തോഷ പ്രകടനങ്ങൾ കാണുമ്പോ, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ നല്ല രൂപത്തിലും ഭാവത്തിലും നല്ല വർത്തമാനങ്ങളുമായിട്ടല്ലേ വരുന്നത്. ആ സമയത്ത് സത്യവിശ്വാസിയുടെ മനസ്സിലെ കൊതി എന്താണ്? പെട്ടെന്ന് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകണം, എന്റെ റബ്ബ് എനിക്ക് ഒരുക്കിയിട്ടുള്ള സൗഭാഗ്യത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്തിച്ചേരണം, അള്ളാഹനെ എത്രയും വേഗം കണ്ടുമുട്ടണം എന്ന് മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതാ ഇബാദത്തുവിന് സ്വാമി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹു. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആര് അല്ലാഹുവിനെക്കാരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹു അവനെയും കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു. ഒമൻ കരിഹ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ, കരിഹ അല്ലാഹു ലിഖാഅഹു, അവനെ കാണുന്നത് അല്ലാഹുക്കും വെറുപ്പ് തന്നെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞപ്പോ ഐഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. മഹദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുമ്പോഴും അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ പിന്നേക്ക് നീട്ടിവെക്കുകയില്ല. പണ്ഡിതയാണ്, മഹദിയാണല്ലോ ഐഷ റളിയല്ലാഹു തആല അൻഹ. ഉടനെ നബി തങ്ങൾ ഇതെന്ന് പറഞ്ഞപ്പോ ഒരു സംശയം അവരുടെ ഹൃദയത്തിൽ മുളപൊട്ടുകയാണ്. നമുക്കൊക്കെ തോന്നുന്ന ഒരു സംശയം തന്നെയാണ്. ഐഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, ഇന്നാലനക്റഹുൽ മൗത്ത്, മരിക്കാന്നുള്ളത് നമുക്കൊക്കെ പേടി തന്നെയല്ലേ നബിയേ? മരിക്ക എന്നുള്ളത് നമുക്കൊക്കെ ഒരല്പം വിഷമുള്ള സംഗതി തന്നെയല്ലേ? അള്ളാഹനെ കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ അള്ളാഹ് അവനെ കാണുന്നതും വെറുപ്പാണെന്ന് ഇപ്പൊ നബിയേ നിങ്ങൾ പറഞ്ഞില്ലേ? മരണം എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും ഇത്തിരി വെറുപ്പ് തന്നെയല്ലേ? ആർക്കാണ് മരിക്കുക എന്ന് കേൾക്കുമ്പോ വലിയ സന്തോഷം തോന്നാറുള്ളത്? അതും മാനുഷികമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആ കൂട്ടത്തിൽ പെട്ടുപോകില്ലേ എന്ന് ഐഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയണ, ലൈസ കദാലിക്,
അതല്ല ആയിഷ ഇവിടെ ഉദ്ദേശിച്ചത്, അതല്ല അത് സ്വാഭാവികമാണ്, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ എന്തേ ഇവിടെ ഉദ്ദേശിച്ചത്? വലാക്കിന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഇദാ ഹദറഹുൽ മൗതു, മരണം അവൻ ഹാജറായി കഴിഞ്ഞാൽ, ബുശ്ര ബിറിദ്വാനില്ലാ, അല്ലാഹുവിന്റെ സംതൃപ്തി കൊണ്ട് അവന് സന്തോഷവാർത്ത അറിയിക്കപ്പെടുമ്പോ, വകറാമതിഹി, അല്ലാഹുവിന്റെ അടുക്കലും ഈ മനുഷ്യന് കിട്ടാൻ പോകുന്ന വലിയ ആദരവുകളെ കുറിച്ചൊക്കെ മുഅ്മിനോട് മലക്കുകൾ എന്ന് പറയുമ്പോ, ഫലൈസ ശൈഉന ഹബ്ബ ഇലൈഹി മിമ്മാ മാമഹു, ആ ഘട്ടത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ മുമ്പിലുള്ളതൊന്നും പിന്നെ അവന് വേണ്ട, ഉടനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിയാൽ മതി. മരണനേരത്ത് മുഅ്മിനായ മനുഷ്യന് കിട്ടാൻ പോകുന്ന സ്വർഗീയമായ ആനന്ദങ്ങൾ, ആ സ്വർഗീയമായ സന്തോഷ വാർത്തകൾ, സ്വർഗീയമായ രൂപത്തിലുള്ള പരിമളങ്ങൾ, അതൊക്കെ അങ്ങ് അനുഭവിക്കുമ്പോ പിന്നെ മുഅ്മിനിന് ഒന്നേ ചിന്തയുള്ളൂ, പെട്ടെന്ന് എന്റെ റബ്ബിനെ കാണണം. ആ ഘട്ടത്തെ പറ്റിയാണല്ലോ പറയുള്ള റസൂൽ പറയുന്നത്, അപ്പോൾ അവൻ അല്ലാഹുവിനെ കാണണം എന്ന് ഇഷ്ടപ്പെടുന്നു, അവനെയും കാണണമെന്ന് ഇഷ്ടപ്പെടുന്നു. അതാണ് ആ ഉദ്ദേശിച്ചത്. അതേ അവസരത്തിൽ അതാ ഫൈനൽ കാഫിറ, കാഫിറായ മനുഷ്യനാണെങ്കിൽ ഇതാ ഹുദിറാവന് മരണം ഹാജരാക്കപ്പെടുന്ന നേരത്ത് ബുശ്റാവന് സുവിശേഷം അറിയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബിഅദാബില്ലാഹി വൽഖൂബതിഹി, അല്ലാന്റെ ശിക്ഷയാണോ നിനക്കുള്ളത്, അല്ലാന്റെ കോപമാണ് നിനക്കുള്ളത്, ആ നിലക്കുള്ള നരകീയമായ ഭീകരമായ അനുഭവങ്ങൾ കെട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ നേരത്ത് ഫലൈസ ശൈഉൻ അക്റഹ ഇലൈഹി മിമ്മാ അമാമഹു, അവന് പിന്നെ മരണം എന്നത് ഏറ്റവും വെറുപ്പാണ്. ഇനി ഞാൻ എങ്ങനെ അല്ലാന്റെ അടുക്കലേക്ക് പോകും? എന്റെ തൊട്ടടുത്ത നിമിഷം, എന്റെ തൊട്ടടുത്ത ജീവിതം വളരെ പ്രയാസത്തിലേക്കാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ട് അവൻ അല്ലാനെ കാണണം എന്ന് വെറുക്കുന്നു. അല്ലാനെ കാണണ്ട, അല്ലാന്റെ അടുത്തേക്ക് എനിക്ക് പോകണ്ട എന്നവൻ വല്ലാത്ത വിഷമം തോന്നുകയാണ്. അല്ല അവനെ കാണണ്ട, അല്ല അവനെ കാണുന്നതും വെറുക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുഅ്മിനായ മനുഷ്യന് മരണത്തോടുകൂടി, മരണത്തിന്റെ സമയത്തവൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കെന്റെ റബ്ബ് തരാമെന്ന് ചിരിക്കുന്ന ആ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരണം. കാഫിറാണ്, കാഫിറാണെങ്കിലോ അങ്ങോട്ട് എത്തണ്ട, എന്നെ കൊണ്ടുപോകണ്ട, എനിക്കിനിയും ഇവിടെ തന്നാകണം, ഇവിടെ ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന മോഹമാണ് അവനുള്ളത്. അത് ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് വരെ ഞാനും നിങ്ങളും ഒന്നും കേൾക്കുന്നില്ലെങ്കിലും, മനുഷ്യവർഗം കേൾക്കുന്നില്ലെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, ഇദാ ഉദയതിൽ ജനാസതു ഫഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം, ജനാസയദ സംസ്കരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന നേരത്ത് കഫം പൊതിഞ്ഞിട്ട്, അതാ കട്ടിലിലേറ്റിയിട്ട്, ആളുകൾ അതാ അവരുടെ ചുമലിൽ വെച്ചിട്ട്, ആ മയ്യത്ത് കട്ടിലെ അവസാനത്തെ യാത്രയില്ലേ, ആ യാത്ര ഇങ്ങനെ കബറുത്താനിലേക്ക് ആളുകൾ അവനെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ആ മയ്യത്ത്, ആ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ നേരത്ത് സ്വാലിഹത്തായ മനുഷ്യനാണെങ്കിൽ, സ്വാലിഹത്തായ ആത്മാവാണെങ്കിൽ കാലത്ത് അത് വിളിച്ചു പറയുന്നുണ്ട്, കദ്ദിമൂനി, എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകൂ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ, വേഗത്തിൽ എന്നെ കൊണ്ടുപോകൂ എന്ന് നല്ലവനായ മുഅ്മിനെ വിളിച്ചു പറയുമ്പോ, വൈങ്കാനത്ത് ഖൈറ സാലിഹ, അതാ ചീത്തയായ ആത്മാവാണെങ്കിൽ, ചീത്തയായ മനുഷ്യന്റെ ജനാതയാണ് പോകുന്നതെങ്കിൽ അവനവന്റെ കുടുംബത്തോട് കെഞ്ചുകയാണ്, യാ വൈലഹ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, ഐന യദ്ഹബൂന ബിഹാ, എവിടേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു. അവൻ അലറിയട്ടഹസിക്കുകയാണ്, അവൻ നിലവിളിക്കുകയാണ്, അവൻ വിലപിക്കുകയാണ്. പക്ഷേ എത്ര ജനാസകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു, എത്ര ജനാസകൾ നമുക്കരികിലൂടെ കടന്നുപോയി, ഇന്ന് വരെ ഒരൊറ്റ ജനാസയും അങ്ങനെ പറയുന്നത്
ഞാനോ നിങ്ങളോ കേട്ടിട്ടില്ലല്ലോ എന്ന സംശയം സ്വാഭാവികമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയും പറയുന്നു. എന്തേ നമ്മൾ കേൾക്കാത്തത്? എന്തേ നമ്മളാരും ഇന്നുവരെ അത് അനുഭവിക്കാത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യസ്മഉ സൗതഹാ, ആ വിളിച്ചു പറയുന്ന ശബ്ദം, ആ അട്ടഹാസം കേൾക്കും കേട്ടോ, കുല്ല ശൈഇൻ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളും അത് കേൾക്കുന്നതാണ്. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ, മനുഷ്യനൊഴികെ ആ അട്ടഹാസം കേൾക്കുന്നുണ്ട്, ആ ശബ്ദം കേൾക്കുന്നുണ്ട്. വലൗസമി അൽ ഇൻസാനു, എന്തേ മനുഷ്യനിത് കേൾക്കാൻ സമ്മതിക്കാത്തത്? എന്തേ മനുഷ്യനെ ഇത് റബ്ബ് കേൾപ്പിക്കാത്തത്? അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. ചിലതൊക്കെ മനുഷ്യൻ കേട്ട് കഴിഞ്ഞാൽ, ചിലതൊക്കെ മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ ജീവിക്കാനൊക്കില്ല. അത്രയും ഭീകരമായ പല ദൃശ്യങ്ങളുമുണ്ട് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഭീകരമായ പല ശബ്ദങ്ങളുണ്ട് ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ല. അത് അള്ള ചെയ്യുന്നവരെ ഫലാണ്. കാരണം ഈ ശബ്ദമെങ്ങാനും മനുഷ്യൻ കേട്ടിരുന്നുവെങ്കിൽ അവൻ അപ്പോൾ തന്നെ അതാ നിലംപതിച്ചു പോകുമായിരുന്നു, ബോധരഹിതനായി വീഴുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ, അടിയുറച്ച് വിശ്വസിക്കേണ്ടവരാണ്. ജനാസ ആളുകൾ ചുമന്ന് ജനാസ കൊണ്ടുപോകുമ്പോ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി, അള്ളാഹു നമ്മെ എത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ അവസരത്തിൽ കാഫിറായ മനുഷ്യനാണെങ്കിൽ, ധിക്കാരിയായ മനുഷ്യനാണെങ്കിൽ തെമ്മാടി പറയുകയാണ്, എങ്ങോട്ട് കൊണ്ടുപോകുന്നു, എന്തിനെന്നെ കൊണ്ടുപോകുന്നു, ഇറക്കി വെക്കൂ, എനിക്ക് പോകണ്ട, എന്നെ കൊണ്ടുപോകണ്ട എന്നട്ടഹസിക്കുന്ന ശബ്ദം എല്ലാ വസ്തുക്കളും കേൾക്കുന്നുണ്ട്. മൃഗങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷികൾ കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ പലരും കേൾക്കുന്നുണ്ട്, മനുഷ്യൻ മാത്രം കേൾക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ കേൾക്കാത്തത് കൊണ്ട് ഇല്ലെന്ന് പറയരുത്, നമ്മൾ കേട്ടതെ വിശ്വസിക്കൂ എന്ന് പറയരുത്, ഞാൻ കണ്ടത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കരുത്. എനിക്കല്ല തന്നതാണ് കണ്ണ്, എനിക്കല്ല തന്ന എന്റെ രണ്ട് കണ്ണുകൾക്കൊരു പരിധിയുണ്ട്, അതിനൊരു പവറുണ്ട്, ആ പവറിന് ചില പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എനിക്കല്ല തന്ന ഇരു കാതുകൾക്ക്, എന്റെ ശ്രവണപുടങ്ങൾക്ക് താങ്ങാവുന്ന ശബ്ദങ്ങളുണ്ട്, അതിലപ്പുറമുള്ള ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ ഇല്ല എന്നറിയാമോ? നിങ്ങൾ നോക്കൂ, മനുഷ്യനേക്കാൾ ദുർബലനായ എത്രയോ ജീവികൾ ഈ ലോകത്ത് വലിയ അഹങ്കാരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയാത്തതും അറിയാൻ കഴിയാത്തതുമൊക്കെ അവയൊക്കെ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട് എന്ന് അള്ളയില്ലെന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ മേലാളുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ലാത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതാ ഭൂകമ്പമുണ്ടാകുന്നു എന്ന മുന്നറിയിപ്പ്, ആ സമയത്ത് അതിന്റെ മുന്നോടിയായി നായ്ക്കൾ ഓരിയിട്ട് ഓടുന്നത് കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? പക്ഷികൾ അതാ തലങ്ങും വിലങ്ങും പറക്കാൻ തുടങ്ങി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? മൃഗങ്ങളൊക്കെ കൂട്ടിൽ കിടന്നുകൊണ്ട് കയറ് പൊട്ടിക്കാൻ ഒരുങ്ങി, അതാ വെപ്രാളം കൊണ്ട് പലയിടത്തേക്കും ചിന്നിച്ചിതറി ഓടി എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. സുനാമിയെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്ന, ആ നിലക്ക് വെപ്രാളം കൊണ്ടിരുന്ന പക്ഷി മൃഗാദികൾ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, ലോകത്ത് ഞാൻ കേട്ടതേ ഉള്ളൂ, ഞാൻ കണ്ടതേ ഉള്ളൂ എന്ന് അല്പജ്ഞാനിയായ മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ കണ്ണുകൾക്ക് താങ്ങാനാവാത്ത, കാതുകൾക്ക് താങ്ങാനാവാത്ത പലതും ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് വിശ്വസിക്കാത്തവൻ മഠയനാണ്, അത് വിശ്വസിക്കാത്തവൻ മടയനാ. അങ്ങനെ പലതും ഈ ലോകത്ത് എന്തെല്ലാം ഇവിടെ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടോ? സൂക്ഷ്മമായ പലതും നമ്മുടെ ചില പരിധികളുണ്ട്, ആ പരിധികളിലുള്ളതേ കാണൂ, പരിധികളിലുള്ളതേ കേൾക്കൂ. ഭയങ്കരമായ ശബ്ദങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ശാസ്ത്രം തന്നെ പറയുന്നില്ലേ ഇവിടെ അതിഘോരമായ ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങുന്നുണ്ട്, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്, ഭീമമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് താങ്ങാനുള്ള, അത് കേൾക്കാനുള്ള പവർ ഈ കാതുകൾക്കില്ല.
അതുകൊണ്ട് അതില്ലെന്ന് നിഷേധിക്കാനാകുമോ? നിങ്ങൾ നോക്കുവതാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ നേരത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, കാരണം മുഅ്മിനിന് പെട്ടെന്ന് ആ സന്തോഷത്തിലേക്ക് എത്തണം. കാഫിറിനോ? കാഫിറിന് പോണ്ട, അവനങ്ങോട്ട് അടുക്കണ്ട. നിങ്ങൾ നോക്കൂ, മരണത്തിന്റെ ഈ നേരത്ത്, ആ മരണത്തിന്റെ നേരത്ത് മനുഷ്യന്റെ സ്ഥിതി എന്താണ്? അവന്റെ അടുക്കൽ അവന്റെ ഈമാൻ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നവർ നേരമുണ്ട് ഇബ്ലീസ്. ഏത് ഘട്ടത്തിലും അവൻ മനുഷ്യനെ വിടാനൊരുക്കമല്ല, ഒരു ഘട്ടത്തിലും ഇബ്ലീസ് മനുഷ്യനെ വിടാനൊരുക്കമല്ല കേട്ടോ. പിശാചി ഏത് ഘട്ടത്തിലും ഹാജരാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന ശൈത്താന യഹദറു വഹദകും മിൻദ കുല്ലി ശൈഇ ഇൻദ കുല്ലി ശൈഇ മിൻ ശൈനിഹി, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും അതാ ചെകുത്താൻ ഹാജരാകുന്നുണ്ട്, ശൈത്താൻ നിങ്ങളെ സമീപിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തിനാ നേരത്ത് ശൈത്താൻ വരുന്നത്? ശൈത്താൻ എന്തിനാ നേരത്ത് വരുന്നത്? എടോ, ഇസ്ലാം എന്ന് പറഞ്ഞ മതം കൊണ്ടെന്താ കാര്യം? നീ നസറാണിയായിക്കോ, ജൂതനായിക്കോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനായിക്കോ, എന്നിങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ വസുവാസ് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ശൈത്താൻ പിന്നാലെ നടന്നതുപോലെ മനുഷ്യന്റെ അവസാനത്തെ നേരമല്ലേ? ആ നേരത്ത് അവനെ കുടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ എന്ന് അവസാനത്തെ ശ്രമവും ഇബ്ലീസ് നടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവന്റെ ദുർബോധനങ്ങൾ ആ നേരത്തെ ഉണ്ടാകും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ. അല്ലാ ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്റെ ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് കാരുണ്യത്തെ നീ ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ. അല്ലാ ഇന്നക അന്തൽ വഹാബ്, നീ ധാരാളം ധാരാളം ഔദാര്യങ്ങൾ കൊടുക്കുന്നവനാണല്ലോ. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നേരത്തും മനുഷ്യനെ പഴപ്പിക്കാനും തെറ്റിക്കാനും, കാരണം ഒരു മനുഷ്യന്റെ അവസാനമാണല്ലോ പരിഗണിക്കപ്പെടുന്നത്, ഒരു മനുഷ്യന്റെ അവസാനത്തെ നേരമല്ലേ പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽഅഅമാലു ബിഹവാതിമിഹാ, ഏത് പ്രവൃത്തികളും പ്രിയപ്പെട്ടവരെ അവസാനം നോക്കിയിട്ടാണ് ഏതൊരു മനുഷ്യനും. നമ്മളിങ്ങനെ എത്രയോ നല്ലവരായി ജീവിക്കുന്ന മനുഷ്യന്മാർ ഒരുപക്ഷെ മരണത്തിന്റെ നേരത്ത് അതാ ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്നു. അതുപോലെ തന്നെ തെമ്മാടികളായി ജീവിച്ച എത്രയോ ആളുകൾ അവസാന സമയത്തെത്തുന്നതിന്റെ മുമ്പ് അവൻ നന്നാകുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും അവസാനം അതാ ഈമാൻ കിട്ടിയിട്ട് മരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ഒരാളെ പറ്റിയും നമുക്ക് ഉറപ്പ് പറയാനാവില്ല. നമ്മുടെ സ്ഥിതി എന്താവും എന്ന് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യനതാ സ്വർഗത്തിലേക്ക് കടക്കേണ്ട അമലുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലേക്ക് കിട്ടേണ്ടുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ അർഹനാകുന്ന നിലക്കുള്ള സൽക്കർമ്മങ്ങൾ തന്നെ മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയതാ പിന്നീട് അവസാനത്തെ അവന്റെ കാലമാകുമ്പോഴേക്ക് അവനതാ നരകക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് ചാടുന്നു. അങ്ങനെ അവൻ നരകത്തിയിലേക്ക് പ്രവേശിക്കുന്നു. നേരെ മറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിലേക്ക് പോകേണ്ട അമലുകൾ മാത്രം ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നരകത്തിലേക്ക് എത്താൻ ഇനി അവന് അധികം ദൂരമില്ല. അപ്പോഴേക്കതാ പിന്നീട് അവന്റെ അന്ത്യസമയം നന്നാകുന്നു. അവൻ പശ്ചാത്തപിക്കുന്നു. സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് അവൻ തുടരുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകം വളരെ ഗൗരവത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കണം. അവിടെയാണ് നേരത്തെ പറഞ്ഞ ദുആയുടെ പ്രസക്തിയുള്ളത്, അല്ലാഹുവേ തെറ്റിച്ചു കളയരുതേ ഹൃദയത്തെ. ഐഷ റളിയല്ലാഹു തആലാ അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, എപ്പോഴും പ്രാർത്ഥിച്ചോളണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. എന്താ നമ്മുടെ ഖൽബിന്റെ സ്ഥിതി?
രാവിലെ ഒരു വിചാരം, വൈകിട്ട് വേറൊരു വിചാരം. ചിലപ്പോ തോന്നും നന്നാവണം, ചിലപ്പോ തോന്നും ഇതിലൊന്നും കാര്യമില്ല. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ വരുന്ന നേരം, അതുപോലെ മരണനേരത്തൊരിക്കാൽ കുടുങ്ങിയാലോ, മരണത്തിന്റെ നേരത്ത് ആ ഒരു തോന്നൽ വന്നാലോ, ആ നേരത്ത് നമ്മെ സഹായിക്കാൻ ആരെ കൊണ്ടാണ് സാധിക്കുക? ആ നേരത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടാണ് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടല്ലാതെ ആ നേരത്ത് നമ്മെ രക്ഷിക്കാൻ ഒരാളും നമ്മെ രക്ഷിക്കാൻ വരാനില്ല. ദഹം മൗതദ് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ. മരണത്തിന്റെ നേരത്ത് ബദിരീങ്ങളെ കാവൽ തരണേ അല്ലാ എന്ന് അല്ലാനോട് ആ നേരത്ത് ബദിരീങ്ങളുടെ കാവലിനെ ചോദിക്കുന്ന ആളുകളിലെ. അതുപോലെ തന്നെ ധാരാളം ധാരാളം ആളുകളോട് മരണത്തിന്റെ നേരത്ത് രക്ഷപ്പെടാൻ വേണ്ടി, മരണവേദനയില്ലെന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി, അതാ യാക്രമൽ ഖൽഖി മാലി മന്നലൂദു ബി സിവാക ഇൻദഹുലു ലിൽ ഹാദിസിൽ അമിമി. ബുർദ ബൈത്തിലെ ഒരു വരിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ബുർദ ആസ്വദിക്കുകയാണ് ചില ആളുകൾ, അവര് ബുർദ വലിയ കാര്യമായിട്ട് ചൊല്ലുകയാണ്. നബിതങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, സൃഷ്ടികളിൽ അതിമഹത്വമുള്ള പ്രവാചകരെ, സൃഷ്ടികളിൽ അതിമഹത്വമുള്ള പ്രവാചകരെ, വ്യാപകമായ വിപത്തുകൾ വന്നണയുന്ന നേരത്ത് അഭയം പ്രാപിക്കാൻ തങ്ങളല്ലാതെ മറ്റാരും എനിക്കില്ല നബിയേ. അള്ളാന്റെ റസൂലിനോട് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നബിയേ എനിക്ക് വ്യാപകമായ വിപത്ത് വന്നിറങ്ങുന്ന നേരത്ത് എനിക്ക് അഭയം ചോദിക്കാൻ, എനിക്ക് കാവൽ തേടാൻ അങ്ങയല്ലാതെ മറ്റാരുമില്ല നബിയേ. നബി തങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, നിങ്ങൾ നോക്കൂ. ആ പദ്യത്തിന് ആ നിലക്ക് വിശ്വാസം പ്രചരിപ്പിക്കുന്ന കക്ഷികൾ കൊടുത്ത വ്യാഖ്യാനം കേൾക്കണോ. ആ കൂട്ടത്തിൽ അവര് പറയുകയാണ്, മരണം സർവവ്യാപിയാണ്, എല്ലാവർക്കും മരണം അനിവാര്യമായും രുചിക്കേണ്ടി വരും. എന്നിട്ട് എഴുന്നത് നോക്കൂ, മരണവേദന ലഘൂകരിച്ച് കിട്ടുവാനും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും രക്ഷിക്കുവാനും നബി തങ്ങളോട് ഇമാം ബുസിരി ഇസ്തിഗാസ ചെയ്യുന്നു. ബുർദ എന്ന് പറയുന്ന പദ്യം എഴുതിയ ബുസിരി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ അല്ലാന്റെ റസൂലിനോട് മരണവേദന ലഘൂകരിച്ചു തരണേ, ഈമാൻ നഷ്ടപ്പെടാതെ ഈമാൻ സലാമത്താക്കി തരണേ നബിയേ എന്ന് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുകയാണ് പോലും. പ്രിയപ്പെട്ടവരെ, ആ നേരത്ത് അള്ളാന്റെ റസൂല് നമ്മളോട് നിങ്ങളതാ എന്നോട് പറയണം, നിങ്ങളുടെ മരണവേദന ലഘൂകരിക്കാൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാന്മാരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാ എത്രയെത്ര ആളുകളോടാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ചപ്പേടുന്തേ മരണ സമയത്തിൽ അസ്ഹാബുൽ ബദരീങ്ങൾ കവലിയിലേക്കല്ല, ബദരീങ്ങളുടെ കാവലിന് വേണ്ടി അള്ളാഹനോട് ചോദിക്കുന്നു. മരണനേരത്തെ എനിക്ക് ബദരീങ്ങളെ കാവൽ തരണേ അള്ളാഹനോട് ചോദിക്കണേ, എനിക്ക് ബദരീങ്ങളെ കാവൽ തരണം. അറുതി മൗത്തിങ്ങോട്ടടുക്കുന്ന നേരത്തെ ഉന്തറി ഫാത്തിമ കവലിലേക്കല്ല, ഫാത്തിമ ബീവിയുടെ കാവലിന് വേണ്ടിയും തേടുന്നു. ഇനിയോ ബാധിതാഹം വന്നജീസും വേദന പേരുത്തേ മരണമിൽ നെഫീസത്തോരെ കവലേ കീടല്ല, നെഫീസത്തമാല ചൊല്ലിയിട്ട് അവസാനം തേടുന്ന ദുആയാണത്. ഇങ്ങനെ ഓരോരുത്തരോട് മരണത്തിന്റെ ആ സമയത്ത് വേദന ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടി, കലമേ അസറായിൽ മൗത്ത് വാങ്ങുന്ന ആളിൽ കരുത്തർ മുഹീദ്ദീൻ കവലിലേക്കല്ല, മുഹീദ്ദീൻ മാറി ചൊല്ലിയിട്ട് അതിന്റെ അവസാനമുള്ള ഇരവാണത്. അതുപോലെ തന്നെ റിഫായി ഷെയ്ഖിനെയും ആ നിലക്ക് റിഫായി ഷെയ്ഖിന്റെ കാവൽ ചോദിക്കുന്നുണ്ട്. തരത്തില്ല സിറായിൽ മൗത്ത് വാങ്ങുന്ന ആളിൽ തലവർ വലിയുടെ കവലിലേക്കല്ല, മമ്പുറം മാറി ചൊല്ലിയിട്ട് മമ്പുറത്ത് ശ്രീതലവി തങ്ങളെ കാവൽ എനിക്ക് മരണ നേരത്തെ തരണം എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ നോവി പേരുത്തേ മൗത്തിൻ സമയത്ത് നൂറർ ഹുസൈനേരെ കവൽ വാശങ്ങല്ല,
പാലക്കാട് ജില്ലയിലെ മഞ്ഞക്കുളത്ത് ഹുസൈൻ എന്ന് പറയുന്ന വലിയുടെ കാവലനിക്ക് മരണ നേരത്തെ തരണേ അല്ലാ. അങ്ങനെ ലോകത്തുള്ള മഹാന്മാരായ ആളുകളുടെയൊക്കെ കാവലി എനിക്ക് മരണ നേരത്ത് തരണമെന്ന് മാലകളിലൂടെ മൗലീദുകളിലൂടെ പാട്ടുകളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മമാരില്ലേ, സഹോദരി സഹോദരന്മാരില്ലേ, പ്രിയപ്പെട്ടവരെ അവരോട് പറഞ്ഞു കൊടുക്കണം മരണത്തിന്റെ നേരത്തെ വേദന ലഘൂകരിച്ചു തരേണ്ടത് അല്ലയാണ്. അവിടെ ഒരാളുടെയും കാവൽ അല്ലാഹു ഓഫർ ചെയ്തിട്ടില്ല. നമ്മെ രക്ഷിക്കാൻ അല്ലാഹു മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമ്മോട് പറഞ്ഞില്ല നിങ്ങൾ ആ നേരത്ത് എനിക്കൊന്നോട് ചോദിക്കണമെന്ന്. അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തും അവരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലെ മരണവേദന ലഘൂകരിച്ചു തരണമെന്ന് പറഞ്ഞിട്ടില്ല. മഹാന്മാർ ആ നേരത്ത് മരണവേദന ലഘൂകരിച്ചു തരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മെ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹുവേ മരണ വേദന ലഘൂകരിച്ചു തരണം. അത് അല്ല തന്നെയാണ് ചെയ്തു തരേണ്ടത്, അല്ലാഹുവിനോട് തന്നെയാണ് നമ്മളത് ചോദിക്കേണ്ടതും. സാദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ നേരത്തും ശൈത്താൻ വന്നിട്ട് പ്രയാസപ്പെടുത്തുകയാണ്. കാരണം എന്തെന്നല്ലേ, ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം ും ഏറ്റവും കൂടുതൽ ഇബിലീസ് മനുഷ്യനെ പഴപ്പിക്കാൻ കഠിനമായി ശ്രമം നടത്തുന്ന നേരം മരണം തന്നെ. മരണത്തിന്റെ നേരത്താണ് ഏറ്റവും ശൈത്താൻ നമ്മളെ പഴപ്പിക്കാൻ നോക്കുക. അവൻ അവന്റെ കൂട്ടാളികളോട് പറയും, ദൂനക്കും ഹാദാ, ഇവനെ പിടിച്ചോ, ഇവനെ വിടരുത് കേട്ടോ. കാരണം ഫൈന്നഹു ഇൻഫാത്തക്കും, ഈ സമയത്ത് ഇവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലന്തലു ഫറൂബിഹി അബദാ, ഇവനെ ഇനി ഒരു കാലത്തും നമുക്ക് കിട്ടില്ല കേട്ടോ. ഇനി അവനെ കൊണ്ട് നമുക്ക് വിജയിക്കാനാവില്ല, ഇപ്പൊ പിടിച്ചോളണം അവനെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ നേരത്ത് എന്തെല്ലാം ചിന്തകൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ മോശപ്പെട്ട ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ കാഫിറായിട്ട് മരിച്ചു പോകുന്നത്. അല്ലാഹു കാക്കട്ടെ. സൂൽ ഖാത്തിമത്ത് എന്ന് പറയുന്നത് വലിയ ഭയപ്പെടേണ്ട സംഗതിയാണ്. സൂൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മോശമായ അന്ത്യം, മോശമായി മരിക്കുക. എപ്പോഴാണ്, എങ്ങനെയാണെന്നറിയില്ലല്ലോ, ഏത് ഘട്ടത്തിലാണെന്നറിയില്ലല്ലോ. ആ മോശമായ അന്ത്യത്തിന് ചില കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ആ നിലക്കുള്ള അന്ത്യം സംഭവിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണ്? വിശ്വാസത്തിൽ ഉറപ്പില്ലായ്മ. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരെ മരണം വളരെ മോശമായിരിക്കും. അവന് ഉറപ്പില്ല, കാരണം പഠിച്ചില്ല. എപ്പോഴും അവന് സംശയമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ ഉറച്ചിട്ടില്ല. അവന്റെ മനസ്സിൽ ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ ആടിക്കളിക്കുകയാണ്, വസുവാസിലാണ്. ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അവൻ അഖീദ മനസ്സിലാക്കിയിട്ടില്ല. കേട്ടുകേൾവിയാണ് അവന്റെ മനസ്സിലുള്ളത്, ഊഹാപോഹങ്ങളാണ് മനസ്സിലുള്ളത്. പക്ഷേ അതൊന്നും പ്രയോജനപ്പെടുന്ന നേരമല്ലല്ലോ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന അമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മലം യർതാബു. അല്ല വെക്കുന്ന കണ്ടീഷൻ നോക്കൂ നിങ്ങൾ. അല്ല പറയുന്ന ഉപാധി ഇവിടെ ശ്രദ്ധിച്ചോ. സത്യവിശ്വാസികൾ ആര് മാത്രമാണ്? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചവരാണ്. സുമ്മലം യർതാബു, പിന്നെ അവർക്ക് സംശയമില്ല. അവരിങ്ങനെ ആടിക്കളിക്കുന്ന പ്രകൃതക്കാരല്ല. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് മനസ്സ് പതറിപ്പോകുന്നു. കാരണം അവന് പഠിക്കാൻ താല്പര്യമില്ല, ഇതിലൊന്നും എനിക്കത്ര താല്പര്യമില്ല, എനിക്കെന്റേതായ പ്രശ്നങ്ങൾ ഏറെയുണ്ട്, ഈ വിവാദങ്ങളുമായി ചിലര് നടക്കട്ടെ, എനിക്കതിലൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് പഠിക്കേണ്ടതൊന്നും പഠിക്കാതെ, ശരിക്കും ദൃഢമായി അറിയേണ്ടതൊന്നും അറിയാതെ. എന്താ ഏറ്റവും വലിയ അറിവ്? പഠിക്കണമെന്ന്, അത് മനസ്സിലാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടല്ല പറഞ്ഞില്ലേ? ലോകത്തുള്ള സർവ്വ മനുഷ്യന്റെയും ബാധ്യതയാണ് മഅരിഫത്തുല്ലാഹി,
അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിനെ അറിയേണ്ടതിലക്ക് അറിയണം, മനസ്സിലാക്കേണ്ടതിലക്ക് മനസ്സിലാക്കണം, മനസ്സിലാക്കേണ്ടതിലക്ക് മനസ്സിലാക്കാത്തതാണ് പലർക്കും പറ്റിയ അബദ്ധമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതിലക്ക് അല്ലാഹുവിനെ കണക്കാക്കേണ്ടതിലക്ക് അവര് കണക്കാക്കാതെ പോയല്ലോ, ശരിക്ക് പഠിക്കാതെ പോയല്ലോ. കണ്ടിട്ടില്ലേ അള്ളാഹുവിന്റെ ആത്മാവുകള്, അള്ളാഹുവിന്റെ സിഫാത്തുകള്, അള്ളാഹുവിന്റെ ഇറക്കം, അള്ളാഹുവിന്റെ കയറൽ, അള്ളാഹുവിന്റെ ഇത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോ ചില ആളുകൾ പറയും ആവശ്യമില്ലാത്ത ചർച്ച, എന്തിനായിരിക്കും ഒക്കെ പോണ്, ഞാൻ കയ്യിലൊന്നും താല്പര്യമില്ല, ഈ തൗഹീദും ഈ നിരക്കുള്ള ശിർക്കും ഇതിങ്ങനെ പറഞ്ഞിട്ട് കാലം കളയാ എന്ന് പറയുന്ന മനുഷ്യന്മാരില്ലേ? എല്ലാവരുടെ മുമ്പിലും നല്ലവൻ ചമയുന്നവരില്ലേ? വിശ്വാസത്തിന്റെ പ്രശ്നമാണിത്, ഈമാനിന്റെ പ്രശ്നമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മരണം വളരെ മോശമായിരിക്കും. കാരണം ആ നേരത്തും അവനിങ്ങനെ സംശയത്തിലാണ്, അവനിങ്ങനെ വസുവാസിലാണ്. അതേ അവസരത്തിൽ വസുവാസില്ലാതെ സംശയങ്ങളില്ലാത്ത നിലക്ക് അള്ളാഹുവിലും റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുകയും ശരീരം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്തിട്ടുള്ളവർ ഉലായിക ഹുമുസ്സാദിഖൂന, അവരാണ് സത്യസന്ധന്മാർ, അവരാണ് ശരിയായ വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല നിലക്ക് മരിക്കണോ, അഖീദ നന്നായി പഠിക്കണം, നമ്മുടെ വിശ്വാസം ശരിയാവണം. കേട്ടുകേൾവി പോരാ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെ അങ്ങനെ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ റസൂലിൽ എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ വിശ്വസിക്കണം, മലക്കുകൾ പരലോകം എല്ലാം വിശ്വസിക്കേണ്ടതിലൊക്കെ വിശ്വസിക്കണം, അതിനെന്താ മാർഗം പഠിക്കണം. അതിനെനിക്ക് താല്പര്യമില്ല എന്ന് വന്നാലോ മരണം മോശമാണ്, മരണം മോശമാണ്, അതിനുള്ള കാരണമാണ് ആ നേരത്ത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അതാ മറ്റൊരു കാരണം പണ്ഡിതന്മാർ പറയുന്നവരെന്താണ്, പാപങ്ങളിൽ തന്നെ മുഴുകിക്കൊണ്ട് ജീവിതം നയിച്ചു പോകുന്ന ആളുകൾ മരണനേരത്ത് എത്ര തന്നെ ആയിരുന്നാലും അവന്റെ മനസ്സിലേക്ക് മറ്റു യാതൊരു ചിന്തയും വരുന്നില്ല. നിങ്ങൾ നോക്കൂ, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളിലും മുഴുകിയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ മരണനേരത്ത് അവന്റെ മനസ്സിൽ ഇങ്ങനെ സൽക്കർമ്മ ചിന്തയാണ് വരുന്നത്. അതേ അവസരത്തിൽ ചമ്മാടിയായിട്ട് ജീവിച്ച മനുഷ്യനാണെങ്കിലോ മരണനേരത്ത് ആരിൽ അയിലാഹയിലുള്ള ചൊല്ലിക്കൊടുത്തിട്ട് എന്താണ് അവന്റെ മനസ്സിന് ആ നിലക്ക് ചിന്ത വരുന്നില്ലല്ലോ, ആ നിലക്ക് അവന്റെ മനസ്സിലേക്ക് ഓർമ്മയും വരുന്നില്ലല്ലോ. പണ്ഡിതന്മാര് വിശദീകരിച്ചു, പണ്ഡിതന്മാര് വിശദീകരിച്ചു എന്ത്, നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ നല്ല ചിന്ത വരണമെന്ന് വിചാരിച്ചാലും പലപ്പോഴും നല്ല ചിന്ത വരുന്നില്ല. എന്താണ്? ഈമാനിന്റെ ദുർബലത. ഹൃദയത്തിൽ ഈമാൻ ശരിക്ക് രൂഢമൂലമല്ലാതാകുമ്പോ, നിസ്കരിക്കുമ്പോ പോലും പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് വിചാരിക്കും ഇന്നത്തെ നിസ്കാരമെങ്കിലും എനിക്കൊന്ന് പരിപൂർണമായി അള്ളാഹിനെ പറ്റിയുള്ള ശരിയായ ചിന്തയോടുകൂടെ ചെയ്യണമെന്ന് വിചാരിച്ച് തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ അതാ നമ്മൾ ആഗ്രഹിക്കാത്ത ചിന്തകൾ മനസ്സിൽ വന്നു പോകുന്നില്ലേ? ഇതിനേക്കാൾ ഗൗരവതരമല്ലേ മരണത്തിന്റെ നേരം? ആ നേരത്ത് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ല പറയാനോ ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കാനോ സാധ്യമാകാതെ എന്ത് ധിക്കാരത്തിലാണ് ജീവിതം കഴിച്ചു കൂട്ടിയതെങ്കിൽ അതേ ആ നേരത്ത് ഓർമ്മ വരൂ. ചമ്മാടിയാണെങ്കിൽ അവനെന്ത് ചൊല്ലിക്കൊടുത്തിട്ടും കാര്യമില്ല, അവനത് പറയാനാവില്ല. പല പണ്ഡിതന്മാരും അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയതില്ലെന്ന് ഒരനുഭവം അതാ ചില പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി കാണുന്നു. അതാ എന്നും ബാറിൽ കയറി കള്ളുകുടിച്ചിരുന്ന, അതുപോലെ തന്നെ മുഴുക്കുടിയനായി ജീവിച്ചിരുന്ന ധിക്കാരിയായ ഒരു മനുഷ്യൻ, പേരില്ലയാള് മുസ്ലിമാണ്, പേരില്ലയാള് മാപ്പിളയാണ്, അയാളുടെ സമീപത്തേക്ക് മരണം ഹാജരായ നേരത്തെപ്പോ ആ മനുഷ്യൻ ആ മരണത്തോടടുത്തു കൊണ്ടിരിക്കുന്ന നേരത്ത് പറയുകയാണ്, കുടിക്കൂ, എനിക്ക് കള്ളൊഴിച്ചു തരൂ, എനിക്ക് കള്ളൊഴിച്ചു തരൂ, എനിക്ക് മദ്യം പകർന്നു തരൂ എന്നും പറഞ്ഞു മനുഷ്യൻ മാത്ത മരണപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യനാവസരത്തിൽ ധിക്കാരിയായ മനുഷ്യൻ ഓർമ്മയിൽ അതാണ് വരുന്നത്. അതാ മറ്റൊരു പണ്ഡിതൻ അനുഭവം എഴുതുകയാണ്, അതാ ഒരു ചതുരംഗം കളിയിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കളിയിൽ പ്രശസ്തനായ ഒരു മനുഷ്യൻ, അയാൾ മരണത്തിന്റെ നേരമായപ്പോ അയാളോട് പറഞ്ഞു കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോ അയാൾ എന്താണ് ആ കളിയുടെ നേരത്ത് പറയുന്നത്?
പറയുന്ന ചെക്ക് ചെക്ക് എന്നാണ് അയാൾ പറയുന്നത്. മറ്റു വർത്തമാനങ്ങൾ അയാൾ പറയുന്നില്ല. അങ്ങനെ തന്നെ തൗഹീദിന്റെ കലിമത്ത് പറയാതെ അയാളും മരിച്ചുപോയി. അനുഭവസ്ഥന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ ചിന്തിക്കണം, ജീവിതം മുഴുവനും പാട്ടും സംഗീതവും സിനിമയും സീരിയലുമായി നടന്ന പെണ്ണേ, ജീവിതം മുഴുവനും തോന്നിയാസങ്ങളിലേക്ക് തിരിച്ചിട്ടുള്ള സഹോദര, മരണത്തിന്റെ നേരത്തെ എന്തായിരിക്കും കഥ എന്നോ? ചുറ്റുഭാഗത്തുള്ളവരിൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാലും നിന്റെ മനസ്സിൽ സിനിമാ നടനാണ്, നിന്റെ മനസ്സിൽ സിനിമാ നടിയാണ്, നിന്റെ മനസ്സിൽ സംഗീതജ്ഞന്മാരാണ്, നിന്റെ മനസ്സിൽ ആട്ടമാണ്, പാട്ടാണ്, പേക്കൂത്താണ്. പക്ഷേ അത് ഭീകരമായ നരകത്തിലെ തുടക്കമാണെന്നോർത്തുകൊള്ളണം. ചിന്തിച്ചോളൂ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എത്ര ഉപദേശങ്ങൾ കേട്ടാലും പിന്നെയും ടിവി ഓഫ് ചെയ്യാതെ സീരിയൽ കാണുന്ന സഹോദര, സിനിമ കാണുന്ന സഹോദരി, മ്യൂസിക് ഇങ്ങനെ ചെവിയിലേക്ക് അറുത്തിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച നിലക്ക് ആ പൈശാചികമായ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ആനന്ദം കാണുന്ന ചെറുപ്പക്കാരെ, ആനന്ദം കാണുന്ന ചെറുപ്പക്കാരികളെ, അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത വേഷം ധരിക്കുന്ന പെണ്ണേ, പരപുരുഷന്മാരെ വശീകരിക്കുന്ന നിലക്ക് തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മുഴപ്പിച്ച് കാണിക്കുന്ന പെണ്ണേ, സ്വന്തം ശരീരത്തിന്റെ വസ്ത്രം അള്ളാഹ് പറഞ്ഞതുപോലെ ഉടുക്കാതെ ഖബറിലേക്ക് പോകാൻ നേരത്ത് മരണത്തിന്റെ നേരത്ത് ആ ചിന്തയിൽ മുഴുവരും ഹറാമിന്റെ ഓർമ്മയാണ് വരുന്നത്. ഹറാമിന്റെ ഓർമ്മയെ വരൂ. നല്ലൊരു ചിന്ത വരില്ല. തോന്നിവാസത്തിന്റെ ചിന്തകളാ വരുന്നത്. ബാറിൽ കയറി കുടിക്കുന്നവന് ബാറാണ് കണ്ണിൽ വരുന്നത്. സിനിമക്കാരനവന്റെ സിനിമയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ പലിശക്കാരന് പലിശയാണ്. ഈ ജീവിതത്തിന്റെ ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ, പരലോകബോധമില്ലാതെ, വെറും ബിസിനസിലും തൊഴിലിലും മാത്രം ഏർപ്പെട്ടിട്ട് അള്ളാഹനെ മറന്ന് ജീവിച്ച മനുഷ്യനത, ആ നേരത്തും അവന്റെ ബിസിനസ്സാണ് ഓർമ്മയിലുള്ളത്. ആരെന്ത് കെളിമ ചൊല്ലിക്കൊടുത്തിട്ടെന്താണ്? ആ ഒരു ബോധമില്ലാതെ, ആ ഒരു ചിന്തയില്ലാതെ അവൻ അങ്ങനെ തന്നെ മരിച്ചു പോകുന്നുവെങ്കിൽ അതാ വളരെ മോശപ്പെട്ട അന്ത്യം തന്നെ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ മോശമാണ്, വളരെ മോശമായ അന്ത്യം. നന്നായി ജീവിച്ച എത്രയോ ആളുകൾ അവസാനത്തിൽ അങ്ങനെ ആയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, നമുക്കറിയില്ലല്ലോ എന്താണ് സ്ഥിതി എന്ന്. പക്ഷേ അള്ളാഹനോട് നമ്മൾ ദുആ ചെയ്യുകയെ നിവൃത്തിയുള്ളൂ. തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി തന്നെ ജീവിപ്പിക്കണേ, സത്യവിശ്വാസികളുടെ കൂടെ നീ എന്നെ ചേർക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിനെ സുദൃഢമാക്കിയെങ്കിൽ മാത്രമേ ആ നേരത്ത് നമുക്ക് കുവ്വത്തുണ്ടാവുകയുള്ളൂ, നമുക്ക് ആ ചിന്തയുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ജീവിതത്തിൽ മുഴുവനുമുള്ളതെങ്കിൽ അത് മാത്രം ഇങ്ങനെ ഓർത്ത് ഓർത്തിട്ട് വിലപിച്ച് ദുന്യാവിന്റെ കാര്യത്തിലായിക്കൊണ്ട് തന്നെ അള്ളാഹനെ പറ്റിയുള്ള ആ നിലക്കുള്ള സത്യവിശ്വാസം ഒഴിയാനോ ആ നിലക്ക് കഴിയാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഫറായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്നു. അതിൽ നിന്നാണ് അള്ളാഹുവിനോട് അഭയം ചോദിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ വേദന അത് അസഹനീയമാണ്, ആർക്കും രക്ഷയില്ല. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കൊതികളും പ്രയാസങ്ങളും മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നതാണ്. പക്ഷേ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമസ്കാരം പിരിയുന്നതിന്റെ മുമ്പ് നമ്മൾ പറയുന്നില്ലേ, അഴുതു ബിക്കമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കുന്നത് പോലെ, മിൻ ഫിത്നത്തിൽ മഹിയാവൽ മമാത്ത്, ജീവിതത്തിന്റെ പരീക്ഷണം, മരണത്തിന്റെ പരീക്ഷണം, മരണനേരത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ആ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലത്തിടുന്നു. എല്ലാ തശഹ്ഹുദിലും നിസ്കാരത്തിലെ തശഹ്ഹുദിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഞാനും നിങ്ങളുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അർത്ഥം അറിഞ്ഞു പറയുന്നുണ്ടോ? മനസ്സിലാക്കി പറയുന്നുണ്ടോ? ചിന്തയോടെ പറയുന്നുണ്ടോ? അങ്ങനെ പറയണം. നമ്മൾ നിസ്കാരത്തിലൊക്കെ പറയുന്നുണ്ട് ഈ മരണ നേരത്തിലുള്ള ഈ പൈശാചികമായ അവന്റെ ദുർബോധനം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതിസ് ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, പടച്ചവനെ ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മരണനേരത്തവൻ എന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു.
അതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെയേറെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക, എന്ത് എനിക്ക് നന്നാവണം, ഞാനിനി തെറ്റ് ചെയ്യില്ല, എനിക്കെന്റെ മരണം നന്നാവണം, എന്റെ അന്ത്യം നന്നാവണം. അതൊരാളുടെയും ബോധിപ്പിക്കാനുള്ള എനിക്ക് എന്റെ അന്ത്യം നന്നാവണം, ആ ഒരു പ്രാർത്ഥന, ആ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നിന്നും നിലനിർത്തുക. റഹ്മുറാഹിമീനായ നാഥൻ സന്തോഷകരമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന മിനിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വപാപങ്ങളും അള്ളാഹു കൊടുത്തു തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ നഈം എല്ലാം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, വതുബ് അലൈനാ إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، توفنا مسلمين وألحقنا بالصالحين، والحمد لله رب العالمين.